ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആയുർവേദിക് പ്ലാന്റ്സിന്റെ ബാക്കി ഭാഗങ്ങളാണ്. ആദ്യം രണ്ട് പാർട്ട് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ഭാഗങ്ങൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു, അത് പെൻഡിങ്ങിലാണ്. അപ്പൊ അതും കൂടെ ഇന്ന് പബ്ലിഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ കാണാം. അപ്പോ പനിക്കൂർക്ക രണ്ട് തരമാണ്, രണ്ടെണ്ണം, രണ്ട് ടൈപ്പ് ഓഫ് പനിക്കൂർക്ക. ഇതിപ്പോൾ കുറച്ച് വണ്ണം ഉള്ളതാണ്, കുറച്ച് തടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ നീരുള്ളതാണ് പനിക്കൂർക്ക. മറ്റേ ഇത് വേറൊന്നുണ്ട് എൻ്റെ വീട്ടിൽ, ചുമക്കൂർക്ക എന്ന് പറയും. അപ്പോൾ ഇതിവിടെ ചെടിച്ചട്ടിയിൽ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല വെയിലത്തിരുന്നതാണ്, മഴ ആയതുകൊണ്ട് ഞാൻ അടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങനെ വലുതാവാറില്ല, കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതും ആവി പിടിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ്. ഇതാണ് കുറച്ച് വീതിയുള്ള ഇലയായിട്ട് വരുന്നത്, കാടുപോലെയായി. ഇപ്പോൾ പനിക്കൂർക്കയുടെ വനവും തുളസി വനവും ഒക്കെയാണ് ഈ ഒരു ടൈമിനുള്ളത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. തുളസി ഇല പോലെ തന്നെയാണ്, ഇതിൻ്റെ തണ്ടും ഇലയും യൂസ് ചെയ്യാം. നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ജലദോഷം, പനി, ഇതിനെല്ലാത്തിനും ആവി പിടിക്കുകയും അതിൻ്റെ ചാറ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമുക്ക് സാധാരണ തുളസിയൊക്കെ ഉപയോഗിക്കും പോലെ തന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാം. പിന്നെ ഇതിൽ കാർവിക്രോൾ എന്ന് പറയുന്ന ഒരു രാസവസ്തു അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇത് ആൻറ്റിബയോട്ടിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ നീര് പോകുമ്പോൾ മാറിക്കിട്ടുന്നത്. സന്ധിവേദനയ്ക്ക്, മസിൽ പെയിനിന്, ഇതിനെല്ലാം ഇതിൻ്റെ ഇല വാട്ടിയിട്ട് കിഴി കെട്ടി നമുക്കിങ്ങനെ അതിൽ വെച്ചു കൊടുക്കാം. ഇങ്ങനെ നല്ലതാണത്. പിന്നെ വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് കുളിക്കാം. പിന്നെ ഭക്ഷണത്തിന് മുമ്പ് ഈ ആസിഡിറ്റി പോലെ നമ്മുടെ ശരീരത്തിൽ ദഹനക്കേട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് കുറച്ച് കുടിച്ചിട്ട്, ഒരു സ്പൂണ് കുടിച്ചിട്ട് പിന്നെ ആഹാരം കഴിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ കിഡ്നിയുടെ പ്രവർത്തനത്തിന് നല്ലതാണ്. പിന്നെ അത് ശുചീകരിക്കുന്നതിന് ഇതിൻ്റെ നീര് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഇത് എണ്ണ കാച്ചിയും ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയാണ്. പിന്നെ ഇത് തുളസി, ഇതെന്നെ തുളസി വനമാണ്. ഞാൻ തേഴ്സ്ഡേ പത്മനാഭന് മാല കെട്ടി കൊടുക്കുന്നതാണ്. തുളസിയും ഇതുപോലെ തന്നെയാണ് പറയാനുള്ളത്. രണ്ടിനങ്ങൾ തുളസിയുണ്ട്, കൃഷ്ണ തുളസിയും രാമ തുളസിയും. മാത്രമല്ല എൻ്റെ വീട്ടിൽ വേറെയും രണ്ട് തുളസിയുണ്ട്, ശിവതുളസി എന്നൊക്കെ പറയുന്നത്. ഇലയൊക്കെ വലുതായിരിക്കും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പനിക്കൂർക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇത് ചർമ്മ രോഗങ്ങൾക്കായിരുന്നാലും, പനി, പ്രമേഹം, മുടികൊഴിച്ചിൽ, പീനസം, ക്രിമി, അലർജി എന്ന് വേണ്ട, കോൾഡ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ നീര്. പിന്നെ നിത്യവും ഇതിൻ്റെ കുറച്ച് ഇലകൾ വെറുതെ കഴിക്കുന്നത് ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ അവേ എന്ന് പറയും പോലെയാണ് ഈ സംഭവം. വളരെ നല്ലതാണ്. പച്ചയായിട്ട് അതിൻ്റെ കുറച്ച് എല്ലാ രാവിലെ രണ്ട് മൂന്നെണ്ണമൊക്കെ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ സ്ട്രെസ്, ആങ്സൈറ്റി ഇതെല്ലാം മാറിപ്പോകും ഇതിങ്ങനെ കഴിക്കുന്നത് കൊണ്ട്. ശരീരത്തിൽ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മെഡിസിൻ അല്ലേ പോകുന്നത്, അങ്ങനെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നത് നല്ലതാണ്. ആൻറ്റി വൈറൽ, ബാക്ടീരിയൽ ഇതെല്ലാം ഈ ഗുണങ്ങൾക്കെല്ലാം നമുക്ക് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കും, യൂറിക് ആസിഡ് കുറയ്ക്കുന്നു, പിന്നെ ചുമ, പിന്നെ അത് പറയണ്ടല്ലോ പനി, ഇതിനെല്ലാം നമുക്കിങ്ങനെ ആവി പിടിക്കാൻ പറ്റും. വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാൻ പറ്റും. ഇപ്പോൾ പിന്നെ അത് സൗന്ദര്യ വസ്തുക്കൾക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇത് നോക്കൂ, ഇതിനെപ്പറ്റി പറയാനുണ്ടോ? തൊട്ടാവാടി അന്യം നിന്ന് പോയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇത് ശരിക്കും ബ്രസീലിൽ നിന്ന് പോർച്ചുഗീസ് ചരക്ക് കപ്പലുകൾ സസ്യങ്ങൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ കയറി വന്നതാണ് ഇയാൾ ഇവിടെ. അങ്ങനെയാണ് തൊട്ടാൽ വാടി പോകുന്നത് കൊണ്ടാണ് അതിനിങ്ങനെ ഔഷധ മൂല്യം കൂടുതലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ബാഹ്യവസ്തുക്കളുടെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന നമ്മുടെ അലർജിക്ക് ഇതൊരു ബെസ്റ്റ് ഔഷധമാണ്. അങ്ങനെയാണ്. പിന്നെന്താ പറയുക, ഇതിന് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ളതാണിത്. വ്രണം, പിന്നെ എന്താ ശ്വാസ ഇതിൻ്റെ സഫൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് നല്ല ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ കഫം, രക്തശുദ്ധി ഇതിനെല്ലാം ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ചെടിയുടെ വീര്യം എന്ന് പറയുന്നത് ശീതമാണെന്നാണ് പറയുന്നത് കേട്ടോ, ഈ ഇതിൻ്റെ ഗുണം. പിന്നെ ആക്ച്വലി ഇത് പ്രമേഹത്തിന് ഇതിൻ്റെ സമൂലം ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് കുടിക്കാം എന്ന് പറയുന്നത്. എണ്ണ കാച്ചി തേച്ചാൽ അലർജി മാറിക്കിട്ടും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് രാത്രി ആയതുകൊണ്ടാണ്, സന്ധ്യ ആയതുകൊണ്ട് അത് ഉറങ്ങിപ്പോയി. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് കണ്ടോ അത്.
നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇത് അശോകമാണ്. ഇനിയും എൻ്റെ വീട്ടിൽ ഒത്തിരി ഉണ്ട് ഇങ്ങനത്തെ ഔഷധ സസ്യങ്ങളെല്ലാം ഒത്തിരി ഉണ്ട്. ഇത് അശോകം അശോകം കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വീട്ടിലെ ഔഷധ സസ്യങ്ങൾ. ഇനിയും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇനിയും ഉണ്ട് ഒത്തിരി ഔഷധ സസ്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.